Hello students, welcome to another video of operating system. In this video we are discussing about first come first serve scheduling algorithms. So namukku ee oru video il first come first serve scheduling algorithms endanu nokkam. Nammal kazhinja video il discuss cheyittundayirunnu CPU scheduling endanennum CPU scheduler endanennum different scheduling algorithms edokkiyanennu nokkittundayirunnu. Aa ഷെഡ്യൂളിംഗ് അൽഗോറിതംസിലെ ഒന്നായിട്ടുള്ള ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയുന്നതാണ് ഷെഡ്യൂളിംഗ് ഓഫ് പ്രോസസ് ഈസ് ഡൺ ടു ഫിനിഷ് ദ വർക്ക് ഓൺ ടൈം. പ്രോസസ്സുകൾ ഓൺ ടൈമിൽ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്നുള്ളത് ചെയ്യുന്നത്. അഥവാ നമ്മുടെ കയ്യിൽ കുറേ പ്രോസസ്സുകളുണ്ട്, ആ പ്രോസസ്സുകൾ സിപിയു എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്രോസസ്സുകൾ ഓൺ ടൈമിൽ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സിങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. ബിലോ ആർ ഡിഫറെൻറ്റ് ടൈം വിത്ത് റെസ്പെക്ട് ടു എ പ്രോസസ്സ്. ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈംസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമുകൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് ഇവിടെ ഓരോന്നും പറയുന്നത്. ഈ ടൈമിങ് നമ്മളെ ഇനി ഒരു ഓരോ വരുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതംസിലും നമുക്ക് ആവശ്യമുള്ള ടൈമിംഗ് ആണ്. സോ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം, അറൈവൽ ടൈം. അറൈവൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം അറ്റ് വിച്ച് ദ പ്രോസസ് അറൈവ്സ് ഇൻ ദ റെഡി ക്യൂ. അഥവാ ഒരു പ്രോസസ്സ് റെഡി ക്യൂവിൽ അറൈവ് ചെയ്യുന്ന ആ ഒരു സമയമാണ് അറൈവൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം നമുക്ക് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ആവുന്ന സമയം, ക്രിയേറ്റ് ആവുക മീൻസ് ന്യൂ സ്റ്റേറ്റിലോട്ട്, പല സ്റ്റേറ്റുകളുണ്ട് അതിൽ ന്യൂ സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ ആ ഒരു പ്രോസസ്സ് എവിടെയായിരിക്കും, സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. ദെൻ അത് റെഡി സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ, ദാറ്റ് മീൻസ് ആ ന്യൂ ക്രിയേറ്റ് ആയിട്ടുള്ള പുതിയ പ്രോസസ്സ് റെഡി ആണ് എന്ന് പറഞ്ഞിട്ട് റെഡി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുമല്ലോ. സോ റെഡി സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ അതെന്താവും, മെയിൻ മെമ്മറിയിലെ റെഡി ക്യൂവിൽ പോയിട്ട് നിൽക്കും. സോ ആ റെഡി ക്യൂയിൽ പോയി നിൽക്കുന്ന ആ ഒരു സമയം, അഥവാ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണ് എന്ന് അറിയിച്ചുകൊണ്ട് മെയിൻ മെമ്മറിയിലുള്ള റെഡി ക്യൂയിൽ പോയി നിൽക്കുന്ന ആ ഒരു സമയമാണ് അറൈവൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംപ്ലീഷൻ ടൈമാണ് രണ്ടാമത്തത്. കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം അറ്റ് വിച്ച് ദ പ്രോസസ് കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. അഥവാ ഒരു പ്രോസസ്സ് അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം, അതാണ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബേസ്റ്റ് ടൈം. ബേസ്റ്റ് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. ടൈം റിക്വയർഡ് ബൈ എ പ്രോസസ് ഫോർ സി പി യു എക്സിക്യൂഷൻ. അഥവാ ഒരു പ്രോസസ്സിന് സി പി യു എക്സിക്യൂഷൻ റിക്വയർഡ് ആയിട്ടുള്ള ടൈമാണ് എന്ത്, ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അഥവാ ഒരു സി പി യുവിൽ എത്ര സമയം എക്സിക്യൂട്ട് ചെയ്യണോ ഒരു പ്രോസസ്സിന്, ആ സമയം ഉണ്ടല്ലോ, ആ സമയമാണ് ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ബേസ്റ്റ് ടൈമും കംപ്ലീഷൻ ടൈമും ഒന്നല്ലേ എന്നുള്ളതായിരിക്കും. അല്ല, ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന് വേണ്ട ആ ഒരു പ്രോസസ്സ് ആക്ച്വലി ആ ഒരു പ്രോസസ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട സമയമാണ് എന്ത്, ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്, ബേസ്റ്റ് ടൈമിനെക്കാട്ടിലും ചിലപ്പോൾ എന്താവാം, കൂടുതലാവാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു പ്രോസസ്സ് പി വണ്ണ് കുറച്ച് നേരം എക്സിക്യൂട്ട് ചെയ്തു, ദെൻ അത് ഞാൻ പറഞ്ഞു നമ്മളുടെ പ്രീംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഐ ഒക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ പോകും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പോകും. ആ സമയത്ത് വേറൊരു പ്രോസസ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക, പി ടു ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ദെൻ ആ പി ടു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പി വണ്ണാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ പി വണ്ണും അപ്പം എന്ത് ചെയ്തു, കുറച്ച് സമയം അധികം എടുത്തു അല്ലേ. അഥവാ പി വണ്ണും പി ടും വീണ്ടും പി വൺ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും കൂടി കൂടിയിട്ടുള്ളതായിരിക്കും എന്ത്, കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മളത് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദെൻ ടേൺ എറൗണ്ട് ടൈം, നാലാമത്തെ ടൈമാണ് ടേൺ എറൗണ്ട് ടൈം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം തന്നെയാണ്. ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ കംപ്ലീഷൻ ടൈം ആൻഡ് അറൈവൽ ടൈം. കംപ്ലീഷൻ ടൈമിൻ്റെ മൈനസ് അറൈവൽ ടൈമാണ് എന്തിൻ്റെ, ടേൺ എറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേൺ എറൗണ്ട് ടൈം മൈനസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ്. ദെൻ വെയ്റ്റിംഗ് ടൈം. വെയ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ടേൺ എറൗണ്ട് ടൈം ആൻഡ് ബേസ്റ്റ് ടൈം.
വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ടേൺ റൗണ്ട് ടൈം എന്താണെന്നറിയാം, അതിൽ നിന്ന് ബേഴ്സ് ടൈം കുറയ്ക്കുന്നതാണ് എന്ത് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സ്, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് സി പി യുവിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ആ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്ന സമയം, അഥവാ അറൈവൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് വന്നതിന് ശേഷം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, ദാറ്റ് മീൻസ് അത് എക്സിക്യൂട്ട് ചെയ്ത് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ അത് വെയിറ്റ് ചെയ്യുന്ന സമയമാണ് എന്ത് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിലോട്ട് പോവാം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഈസ് ദ ഫുൾ ഫോം ഓഫ് FCFS. ചില സ്ഥലത്ത് നിങ്ങൾക്ക് FCFS എന്നായിരിക്കും കാണാം. FCFSന്റെ ഫുൾ ഫോം ആണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അതിലെ പേരിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് വരുന്ന ആൾ ഫസ്റ്റ് സെർവ് ചെയ്യും, ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള മീനിങ് ആണത്. ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് സിമ്പിൾ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഈസിയസ്റ്റും സിമ്പിളും ആയിട്ടുള്ള ഒരു CPU ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അൽഗോരിതം ദ പ്രോസസ് വിച്ച് റിക്വസ്റ്റ് ദ CPU ഗെറ്റ്സ് ദ CPU അലോക്കേഷൻ ഫസ്റ്റ്. ഈ ഒരു കേസിൽ, ഈ ഒരു അൽഗോരിതത്തിൻ്റെ കേസിൽ ഏത് പ്രോസസ്സാണോ ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ആദ്യം അറൈവ് ചെയ്യുന്നത്, ആ ഒരു എന്ത് ചെയ്യുന്നു പ്രോസസ്സിന് CPU അലോക്കേഷൻ ഫസ്റ്റ്, CPU ആദ്യം അലോക്കേറ്റ് ചെയ്യും. സോ ദിസ് ഷെഡ്യൂളിംഗ് മെത്തേഡ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് എ ഫിഫോ ക്യൂ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ. എന്താണ് ആണ് ഇതിന് ഈ ഒരു അലോക്കേഷൻ അഥവാ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ടിൻ്റെ അലോക്കേഷൻ എന്താണ് മാനേജ് ചെയ്യുന്നത് ഫിഫോ ക്യൂ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് മേ കോസ് ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ ഇഫ് ദ ബേഴ്സ് ടൈം ഓഫ് ദ ഫസ്റ്റ് പ്രോസസ്സ് ഈസ് ദ ലോങ്സ്റ്റ് എമംഗ് ആൾ ദ ജോബ്സ്. ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാർവേഷനാണ്. സ്റ്റാർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഫസ്റ്റ് വരുന്ന പ്രോസസ്സിൻ്റെ ബേഴ്സ് ടൈം ഹൈ ആവുക, ദാറ്റ് മീൻസ് അത് കുറേ നേരം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം തന്നെ വരിക. വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യും, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ. സോ അതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ്. അങ്ങനെ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ എക്സിക്യൂഷൻ ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇതൊരു നോൺ പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. നോൺ പ്രീംറ്റീവ് എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അഥവാ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നത് വരെ അത് എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ ഇടയിൽ വേറൊരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. അതാണ് നോൺ പ്രീംറ്റീവ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് മെയിനായിട്ടും നോൺ പ്രീംറ്റീവിലാണ് കണ്ടുവരാറുള്ളത്. ദെൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ ഇറ്റ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫിഫോ ക്യൂ. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. പുവർ ഇൻ പെർഫോമൻസ് ആസ് ആവറേജ് വെയിറ്റ് ടൈം ഈസ് ഹൈ. ഇത് പെർഫോമൻസ് പുവറാണ്, കാരണം ആവറേജ് വെയിറ്റിംഗ് ടൈം ഹൈ ആയിട്ടാണ് വരിക. കാരണം ഞാൻ പറഞ്ഞു ചില സമയത്ത് ഫസ്റ്റ് വരുന്ന പ്രോസസ്സിന് തന്നെ ഹൈ ബേസ് ടൈം ഉണ്ടെങ്കിൽ, അഥവാ അത് കുറേ സമയം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്തായിരിക്കും, ഹൈ ആയിരിക്കും. സോ ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അഡ്വൻറ്റേജും ഡിസഡ്വൻറ്റേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഡ്വൻറ്റേജ് എന്താണ്, സിമ്പിളാണ്, ഈസിയാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് രീതിയിലാണ് വരുന്നത്. ഡിസഡ്വൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഷെഡ്യൂളിംഗ് മെത്തേഡ് ഈസ് നോൺ പ്രീംറ്റീവ്, ദ പ്രോസസ് വിൽ റൺ ടു ദ കംപ്ലീഷൻ. ഓക്കെ, ഷെഡ്യൂളിംഗ് മെത്തേഡ് ഈസ് ഞാൻ പറഞ്ഞു നോൺ പ്രീംറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ദ പ്രോസസ് വിൽ റൺ ടു ദ കംപ്ലീഷൻ. എന്താണ് ഇപ്പോൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മറ്റുള്ള പ്രോസസ്സുകൾ എന്ത് ചെയ്യണം, തുടങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡ്യൂ ടു നോൺ പ്രീംറ്റീവ് നേച്ചർ ഓഫ് ദ അൽഗോരിതം ദ പ്രോബ്ലം ഓഫ് സ്റ്റാർവേഷൻ മേ ഒക്കെ, നമ്മൾ പറഞ്ഞു സ്റ്റാർവേഷൻ പ്രോബ്ലം ഒക്കെ അറിയും. അതാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്.
Although it is easy to implement, but it is poor in performance since the average waiting time is higher as compared to other scheduling algorithms. ഇത് നമ്മൾ പറഞ്ഞതാണ്. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താണ്? ഹയർ ആണ് മറ്റുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതെന്തുകൊണ്ടാണ് ഹയർ ആയത് എന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നത്. ദെൻ നമ്മൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണ്. ഇനി അങ്ങോട്ട് നല്ലോണം ശ്രദ്ധിച്ച് നിൽക്കുക. എക്സാമ്പിൾ എങ്ങനെയാണ് ഓരോന്നും വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ കിട്ടുക ഈ ഒരു മൂന്ന് കോളംസ് ആയിരിക്കും. പ്രോസസ് ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, പി ഐ ഡി, പി സീറോ, പി വൺ, പി ടു, പി ത്രീ. അഥവാ ഇവിടെ നാല് പ്രോസസ്സുകളാണ് ഉള്ളത് സി പി യുവിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അറൈവൽ ടൈം കൊടുത്തിട്ടുണ്ട്, എ ടി, അറൈവൽ ടൈം കൊടുത്തിട്ടുണ്ട്. അഥവാ ആ പ്രോസസ്സ് റെഡി ക്യൂല് വരുന്ന സമയം. പി സീറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് സീറോ എന്നുള്ള സമയത്താണ് വരുന്നത്. പി വൺ എന്നുള്ള പ്രോസസ്സ് വൺ എന്നുള്ള സമയത്ത്, പി ടു എന്നുള്ള പ്രോസസ്സ് ടു എന്നുള്ള സമയത്ത്, പി ത്രീ എന്നുള്ള പ്രോസസ്സ് ത്രീ എന്നുള്ള സമയത്ത് ആണ് റെഡി ക്യൂല് വരുന്നത്. ദെൻ ബേഴ്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. ബേഴ്സ്റ്റ് ടൈം എന്താണ് നമ്മൾ പറഞ്ഞു, സി പി യു എക്സിക്യൂഷൻ ടൈമാണ്. അത് എത്രയാണ്? പി സീറോന് ഫൈവ് ആണ്, ഫൈവ്. പി വണ്ണിന് ത്രീ ആണ്, പി ടുവിന് എയ്റ്റ് ആണ്, പി ത്രീന് സിക്സ് ആണ്. ഈ സീറോ വൺ ടു ത്രീ ഫൈവ് ത്രീ എയ്റ്റ് സിക്സ് ഒക്കെ എന്താണ്, നമ്മൾ ടൈം എം എസിലാണ് കേട്ടോ, മില്ലി സെക്കൻഡ്സിലാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോസസ് ഐ ഡി, അറൈവൽ ടൈം, ബേഴ്സ്റ്റ് ടൈം. ഇത്രയും നമുക്ക് കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് വെയ്റ്റിംഗ് ടൈം കണ്ടുപിടിക്കേണ്ടത്. ഓരോ പ്രോസസ്സുകളതും വെയ്റ്റിംഗ് ടൈം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ആവറേജ് വെയ്റ്റിംഗ് ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ഈ ഇതിൻ്റെ കേസിലുള്ള പ്രോബ്ലം. സോ നമ്മൾ നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്, അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യം ആരാണോ വരുന്നത് അവർക്കാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. ആ പ്രോസസ്സാണ് ആദ്യം സെർവ് ചെയ്യുക. സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു മൂന്ന് കോളത്തിലുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഗൺ ചാർട്ട് വരക്കുക എന്നുള്ളതാണ്. ഈ ചാർട്ടിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ആ ചാർട്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അഥവാ എന്താണ് അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ എങ്ങനെയാണ് ഓരോന്നും വരുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ആദ്യം പി സീറോ, സീറോ എന്നുള്ള സമയം, സീറോ എന്നുള്ള സമയത്ത് ആരാണ് വരുന്നത്? പി സീറോ ആണ് വരുന്നത്. പി സീറോ എന്ന് വന്നു. ആ പി സീറോ എത്ര സമയമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സി പി യുവിൽ? ഫൈവ് ടൈം, ഫൈവ് എന്നുള്ള മില്ലി സെക്കൻഡ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഫൈവ് വരെ പി സീറോ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വൺ എന്നുള്ള അറൈവൽ ടൈമിൽ ആര് വന്നിട്ടുണ്ടാകും? പി വണ്ണ് വന്നിട്ടുണ്ടാകും. ഇവിടെ വണ്ണിൽ പി വണ്ണ് വന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്താണ്, നോൺ പ്രീംറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിങ്ങിലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ആ ഒരു പ്രോസസ്സ് പി സീറോ കംപ്ലീറ്റ് ചെയ്യാതെ പി വണ്ണിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തതായിട്ട് നേരത്തെ വന്നിട്ടുള്ള അടുത്ത അറൈവൽ ടൈം മിനിമം ഉള്ള പ്രോസസ് ആയിട്ടുള്ള പി വണ്ണിനെ ഫൈവിൽ കൊടുക്കുന്നത്. പി വണ്ണിന് കൊടുത്തു. അത് എത്രയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ത്രീ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ബേഴ്സ് ടൈം ത്രീ ആണ്. സോ ഫൈവ് പ്ലസ് ത്രീ ആയിട്ടുള്ള എയ്റ്റ് വരെ പി വൺ എക്സിക്യൂട്ട് ചെയ്യും. ഈ എയ്റ്റ് എന്നുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവും? ഇവിടെ പി ടുവും പി ത്രീ ഒക്കെ വന്നിട്ടുണ്ടാവും. ആദ്യം വന്നത് ആരാ? പി ടു ആണ്. സോ പി ടുവിനെയാണ് നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പി ടുവിനെ കൺസിഡർ ചെയ്യുന്നു. പി ടുവിൻ്റെ ബേഴ്സ് ടൈം എയ്റ്റ് ആണ്. എയ്റ്റ് പ്ലസ് എയ്റ്റ് 16 മില്ലി സെക്കൻഡ്സ് വരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? പി ടു സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ലാസ്റ്റ് ബാക്കിയുള്ളത് പി ത്രീ ആണ്. അതിൻ്റെ അറൈവൽ ടൈം ത്രീ ആയിരുന്നു. അഥവാ അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓർഡർ വരുന്നത് കേട്ടോ. പി സീറോ, പി വൺ, പി ടു, പി ത്രീ എന്നുള്ളതായത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അറൈവൽ ടൈം ഏറ്റവും കുറവുള്ളത് ആദ്യം, പിന്നെ അതിൻ്റെ കൂടുതലുള്ളത്, പിന്നെ അതിൻ്റെ കൂടുതലുള്ളത്, പിന്നെ അതിൻ്റെ കൂടുതലുള്ളത്. ആ രീതിയിലാണ് വരുന്നത്. സോ പി ത്രീ 16 എന്നുള്ള മില്ലി സെക്കൻഡ്സിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 22-ലാണ്. കാരണം 16 അതിൻ്റെ ബേഴ്സ് ടൈം എത്രയാണ്? സി പി യു ബേഴ്സ് ടൈം എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 6 ആണ്. സോ 16 പ്ലസ് 6 322 എന്നുള്ള രീതിയിൽ. സോ ഇതാണ് ഇതിൻ്റെ ഗൺ ചാർട്ട് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കംപ്ലീഷൻ ടൈം, ടേൺ റോൺ ടൈം, വെയ്റ്റിംഗ് ടൈം ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം കംപ്ലീഷൻ ടൈം നോക്കാം. കംപ്ലീഷൻ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു പ്രോസസ്സ് അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ് കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ, സി ഡി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗൺ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും.
അത് നോക്കുക, പി സീറോ അതിൻ്റെ കംപ്ലീഷൻ അവസാനിപ്പിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5, പി വൺ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം 8 ആണ്, പി ടു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം 16, പി ത്രീ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 22 അല്ലേ. ഇവിടെ ഈ ഗൺചാർട്ട് നോക്കിയിട്ട് ഇവിടെ നമ്മളത് കംപ്ലീഷൻ ടൈം ചെയ്യുക. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടേൺ എറൗണ്ട് ടൈമാണ്. ടേൺ എറൗണ്ട് ടൈം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ്. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ്. കംപ്ലീഷൻ ടൈം നോക്കൂ, ഇവിടെ 5 ആണ്, പി സീറോൻ്റെ കംപ്ലീഷൻ ടൈം 5 ആണ്. 5 മൈനസ് 0 5, 8 മൈനസ് 1 7, 16 മൈനസ് 2 എത്രയാ 14, 22 മൈനസ് 3 19. ഈ രീതിയിൽ നമുക്ക് ടേൺ എറൗണ്ട് ടൈം നമുക്കിവിടെ കിട്ടും. ദെൻ ടേൺ എറൗണ്ട് ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം, അഥവാ ഈ ഓരോ പ്രോസസ്സും വെയിറ്റ് ചെയ്യുന്ന സമയം. വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടേൺ എറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം. ടേൺ എറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം ആണ്. ടേൺ എറൗണ്ട് ടൈം നമ്മളിവിടെ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ബേഴ്സ്റ്റ് ടൈം കുറച്ചാൽ മതി. 5 മൈനസ് 5 0, 7 മൈനസ് 3 4, 14 മൈനസ് 8 6, 19 മൈനസ് 6 എത്രയാ 13. സോ ഈ ഒരു രീതിയിൽ നമുക്ക് വെയിറ്റിംഗ് ടൈം ഇവിടെ നമുക്ക് കിട്ടും. ഇങ്ങനെ ടേൺ എറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ അറിയാൻ പറ്റും ഇതിൻ്റെ വെയിറ്റിംഗ്, ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണെന്നുള്ളത്. കാരണം ഇവിടെ നോക്കൂ, പ്രോസസ്സ് വരുന്നത് പി സീറോ വരുന്നത് അഥവാ പി സീറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് വരുന്നത് 0 അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 5, അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ കംപ്ലീറ്റ് ചെയ്യുന്നത് 5, അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം 5 ആണ്. സോ അത് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം അതിന് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 0 ആണ്. ഇനി പി വണ് നോക്കൂ, പി വണ് വരുന്നത് 1, 1 പി വണ് വരുന്നുണ്ട്, പക്ഷേ അതിന് സി പി യുവിന് കൊടുക്കുന്നത് എപ്പോഴാണ്? 5 കൊടുക്കുന്നത്. സോ അത് 5 വരെ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈം 4 ആണ്. ഇനി പി ടു എന്നുള്ള പ്രോസസ് നോക്കൂ, പി ടു വരുന്നത് 2, 2 പി ടു വരുന്നുണ്ട്, പക്ഷേ പി ടുവിനെ കൊടുക്കുന്നത് എപ്പോഴാണ്? ടൈം 8. സോ 2 8 വരെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ 6 അതിൻ്റെ വെയിറ്റിംഗ് ടൈം. പി ത്രീ നോക്കൂ, പി ത്രീ 3 വരുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് 16. സോ അത് എത്ര സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്? 13 സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് വെയിറ്റിംഗ് ടൈം ഇത് വെച്ചിട്ട് തന്നെ കണ്ടെത്താനും പറ്റും. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വെയിറ്റിംഗ് ടൈം, ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം കിട്ടി. ഇനി ടോട്ടൽ വെയിറ്റിംഗ് ടൈം നമ്മൾ കണ്ടുപിടിക്കാം. TWT എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റിംഗ് ടൈമാണ്. ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഇതൊക്കെ കൂട്ടുക, 6, 4 10, 10, 20, 23 എന്ന് കിട്ടും. നമുക്ക് ടോട്ടൽ വെയിറ്റിംഗ് ടൈം 23 എന്ന് കിട്ടും. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താണ് നമുക്ക് നമ്മൾ പറഞ്ഞു, ഏതൊരു ഷെഡ്യൂളിംഗ് അൽഗോറിതംസിൻ്റെയും ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താണ്? കുറഞ്ഞ ആവറേജ് വെയിറ്റിംഗ്, പ്രോസസ്സുകളൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയെ വരാൻ പാടുള്ളൂ. കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ എക്സിക്യൂഷനെ തന്നെ ബാധിക്കും, ടോട്ടൽ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞ വെയിറ്റിംഗ് ടൈമിൽ ടോട്ടൽ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താണ്? കുറഞ്ഞത് കിട്ടണം. ഇവിടെ നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം എത്രയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സ് ആണ് ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടോട്ടൽ വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സ്. ഇവിടെ ടോട്ടൽ വെയിറ്റിംഗ് ടൈം 23 കിട്ടി. നമ്പർ ഓഫ് പ്രോസസ്സ് ഇവിടെ എത്രയാണ്? 4 പ്രോസസ്സുകളുണ്ട്. സോ ഡിവൈഡഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടും? 5.75 ആണ് ഇവിടുത്തെ ആവറേജ് വെയിറ്റിംഗ് ടൈം ആയിട്ട് കിട്ടുന്നത്. സോ ഇതായിരിക്കും നമുക്ക് പ്രോബ്ലം ആയിട്ട് വരിക ഇങ്ങനെ കണ്ടുപിടിക്കാൻ. എന്ത് ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ളതൊക്കെ ആയിരിക്കും നമുക്ക് പ്രോബ്ലം ആയിട്ട് വരിക. സോ വി നീഡ് ടു മിനിമൈസ് ദ വെയിറ്റിംഗ് ടൈം, സോ വി ക്യാൻ പോസിബിൾ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം, ദെൻ വി ഗെറ്റ് ബെറ്റർ ത്രൂപുട്ട്. നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, വെയിറ്റിംഗ് ടൈം മിനിമൈസ് ചെയ്യണം. അങ്ങനെ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ബെറ്റർ ആയിട്ടുള്ള ത്രൂപുട്ട് കിട്ടും. ഓക്കെ, വെൻ ടു പ്രോസസ്സ് ഹാവ് സെയിം അറൈവൽ ടൈം, വി ടേക്ക് ബേസ്ഡ് ഓൺ പ്രോസസ് ഐ ഡി, ലോവർ പ്രോസസ് ഐ ഡി പ്രോസസ് ടേക്ക് ഫസ്റ്റ്. അനദർ കേസാണ്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരേ അറൈവൽ ടൈം ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, രണ്ട് പ്രോസസ്സുകൾ ഒപ്പം വരികയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരേ സമയത്ത് 3 പ്രോസസ്സുകൾ ഒപ്പം വരുന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞിവിടെ അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ചൂസ് ചെയ്യുന്നത്, ആദ്യം ആരാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരേ അറൈവൽ ടൈം ഒന്നിലധികം പ്രോസസ്സുകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്
എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വി ടേക്ക് ബേസ്ഡ് ഓൺ പ്രോസസ് ഐ ഡി. പ്രോസസ് ഐ ഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കുറഞ്ഞ പ്രോസസ് ഐ ഡി ഉള്ളതിനെ ആദ്യം എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ പി വണ്ണിനും പി ടുവിനും ഒന്ന് എന്ന് വന്ന് വിചാരിക്കുക, അറൈവൽ ടൈം ഒന്ന് എന്ന് വന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് പി വണ്ണിനെയാണ്. കാരണം പി വണ്ണിനാണ് ലോവർ പ്രോസസ് ഐ ഡി ഉള്ളത്. പി ടുവിന് പി വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ പി ടുവിന് ഹയർ പ്രോസസ് ഐ ഡിയാണ്. സോ പി വൺ പി ടു എന്നുള്ള ഓർഡർ തന്നെയായിരിക്കും ആ ഇത് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ അങ്ങനെ വരുന്ന കേസ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് പ്രോസസ് ഐ ഡി പി വൺ പി ടു പി ത്രീ എന്ന് തന്നിട്ടുണ്ട്. അറൈവൽ ടൈം പി വൺ എന്ന് പറഞ്ഞ പ്രോസസ് വരുന്നത് 1 മില്ലി സെക്കൻഡ്സിലാണ്, പി ടു വരുന്നത് 0 മില്ലി സെക്കൻഡ്സിൽ തന്നെ പി ടു വരുന്നുണ്ട്, പി ത്രീ വരുന്നത് 2 മില്ലി സെക്കൻഡ്സിലാണ്. ഇതിൻ്റെ ബേസ് ടൈമുകളും തന്നിട്ടുണ്ട്. പി വണ്ണിൻ്റെ 3, പി ടുവിൻ്റെത് 30, പി ത്രീയുടേത് 2 എന്നുള്ള രീതി തന്നിട്ടുണ്ട്. ഇതിനെ ആദ്യം തന്നെ ഗൺചാർട്ട് വരയ്ക്കുക. ഗൺചാർട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം 0 ആണ് സ്റ്റാർട്ടിംഗ് ടൈം. 0 വരുന്ന വന്നിട്ടുള്ള പ്രോസസ് ഏതാണ്? 0 വന്നിട്ടുള്ള പ്രോസസ് ഇവിടെ പി വണ്ണല്ല, പി വണ്ണ് വണ്ണിലാണ് വരുന്നത്. പി ടു ആണ് ഇവിടെ 0 വന്നിട്ടുള്ളത്. സോ ഓർഡർ എപ്പോഴും അറൈവൽ ടൈം 0, 1, 2, 3 ആ രീതിയിലാവണമെന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, പി ടു ആണ് 0 എന്ന് പറഞ്ഞിട്ടുള്ള അറൈവൽ ടൈമിൽ വരുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആരെയാണ്? പി ടുവിനെയാണ്. പി ടു അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഏത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 0 ടൈമിൽ പി ടു ആണ് വരുന്നത്. അതുകൊണ്ട് പി ടുവിന് ആദ്യം കൊടുത്തു. പി ടുവിൻ്റെ ബേസ് ടൈം എത്രയാണ് നോക്കും, അഥവാ സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം 30. അതുകൊണ്ട് തന്നെ 0 to 30 ആർക്കാണ്? പി ടുവിന് കൊടുക്കുന്നു. ദെൻ അടുത്തതായിട്ട് നേരത്തെ വന്നത് ആരാണ്? പി വണ്ണാണ് അല്ലേ, വണ്ണിൽ വന്നിട്ടുണ്ട്. പി ത്രീ വന്നത് 2. സോ വണ്ണിൽ വന്നതാണ് ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെ പി വണ്ണിന് കൊടുക്കുന്നു അടുത്തത്. പി വണ്ണിന് കൊടുക്കുന്നു സി പി യുവിനെ. പി വണ്ണ് ബേസ് ടൈം 3. ദാറ്റ് മീൻസ് 30 + 3 = 33 ഇവിടെ വരിക. ദെൻ പിന്നെ പി ത്രീ, പി ത്രീൻ്റെ ബേസ് ടൈം 2. ദാറ്റ് മീൻസ് 33 + 2 = 35. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗണിച്ചായിട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ പി വണ്ണിൻ്റെ കംപ്ലീഷൻ ടൈം, പി വണ്ണിൻ്റെ കംപ്ലീഷൻ ടൈം ഇവിടെ നോക്കൂ. പി വൺ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 33 മില്ലി സെക്കൻഡ്സിലാണ് പി വൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 33 പി വണ്ണിൻ്റെ കംപ്ലീഷൻ ടൈം. പി ടുവിൻ്റെ കംപ്ലീഷൻ ടൈമോ 30. പി ത്രീയുടെ കംപ്ലീഷൻ ടൈം 35. സോ നമുക്ക് കംപ്ലീഷൻ ടൈം കിട്ടി. ടേൺ എറൗൺ ടൈമും നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണല്ലോ. സോ 33 - 1 = 32, 30 - 0 = 30, 35 - 2 = 33 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ദെൻ വെയ്റ്റിംഗ് ടൈം നമുക്ക് കണ്ടുപിടിക്കണം. വെയ്റ്റിംഗ് ടൈം എങ്ങനെ വരിക? ടേൺ എറൗൺ ടൈം മൈനസ് ബേസ് ടൈം ആണ്. സോ 32 - 3 എത്രയാണ്? 29. 30 - 30 എത്രയാണ്? 0. 33 - 2 എത്രയാ? 31. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും വെയ്റ്റിംഗ് ടൈം. ദെൻ വെയ്റ്റിംഗ് ടൈം, ടോട്ടൽ വെയ്റ്റിംഗ് ടൈം നമുക്ക് എങ്ങനെ കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കൂ, 3 ആഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? 60 കിട്ടും. ആവറേജ് വെയ്റ്റിംഗ് ടൈം എത്ര കിട്ടി? 60/3, നമ്പർ ഓഫ് പ്രോസസ് 3 ആണ് ഇവിടെ. സോ 3 എന്ന് വരും. ആവറേജ് വെയ്റ്റിംഗ് ടൈം 20 എന്ന് കിട്ടും. കണ്ടോ, ആവറേജ് വെയ്റ്റിംഗ് ടൈം ഒരു പ്രോസസ്സ്, ഇപ്പോൾ 3 പ്രോസസ്സുകളുണ്ട്, അതിൻ്റെ ആവറേജ് വെയ്റ്റിംഗ് ടൈം 20 ആണ്. കുറച്ച് ഹയർ ആയിട്ടുള്ള ആവറേജ് വെയ്റ്റിംഗ് ടൈമാണ് വന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വരുന്ന പ്രോസസ്സ് എടുക്കുന്ന സമയം അതിൻ്റെ ബേസ് ടൈം ഹൈ ആണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, ഹയർ ബേസ് ടൈം ഉള്ള പ്രോസസ്സ് അഥവാ ഹയർ സി പി യു എക്സിക്യൂഷൻ ടൈമുള്ള പ്രോസസ്സ് ആദ്യം വന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സുകൾ, ഇതിനൊക്കെ ബേസ് ടൈം 3 ഉം 2 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് 3 ഉം 2 ഉം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത്, പി ടു എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പി വണ്ണിനും പി ത്രീനും എക്സിക്യൂട്ട് ചെയ്യാൻ ഇവിടെ പറ്റുള്ളൂ. ഏത് അൽഗോറിതം വെച്ചിട്ട്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് പി വണ്ണിനും പി ത്രീനും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. കേട്ടോ, ഇവിടെ 29 മില്ലി സെക്കൻഡ്സും 31 മില്ലി സെക്കൻഡ്സും ഒക്കെ പി വണ്ണിനും പി ത്രീനും എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പം അതെന്താണ്, ഒരു പ്രോബ്ലമാണ് അല്ലേ. അതാണ് ആ അതെന്ത് ചെയ്യുന്നു, അതിനുള്ള ഒരു അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് കോൺവേ എഫക്റ്റ് എന്നാണ്. പ്രോസസ് വിത്ത് ഹയസ്റ്റ് ബേസ് ടൈം മേ എഫക്റ്റ് ദ വെയ്റ്റിംഗ് ടൈം ഓഫ് ആൾ അതർ പ്രോസസ്, സോ ഔട്ട്പുട്ട് സ്ലോ ഡൗൺ. എന്താണ് ഹയർ ബേസ് ടൈം ഉള്ളത് പ്രോസസ്സുകൾ
എന്തു മറ്റുള്ള പ്രോസസ്സുകളുടെ വെയിറ്റിംഗ് ടൈമിനെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് മറ്റുള്ള പ്രോസസ്സുകൾക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ അതന്നെ അതെന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് കോൺവേ എഫക്റ്റ്. ഇത് ഇതിൻ്റെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിനുള്ള ഒരു കോൺവേ എഫക്റ്റിനുള്ള ഒരു സൊല്യൂഷനാണ് എന്ത്, എക്സിക്യൂട്ട് ദ പ്രോസസ് ഷോർട്ടർ ബിഫോർ എക്സിക്യൂഷൻ ഓഫ് ലോങ്ങർ പ്രോസസ്. അഥവാ ലോങ്ങർ ആയിട്ടുള്ള പ്രോസസ്, സി പി യു എന്താണ് ബേസ്റ്റ് ടൈം, ലോങ്ങർ ആയിട്ടുള്ള പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ഷോർട്ടർ ആയിട്ടുള്ള പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. സോ ഈ ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ കോൺവേ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വന്നിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതം. അത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.